നമസ്കാരം. നമ്മളെ ഇന്നൊരു കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ഇവിടുത്തെ 2023-24 ബാച്ച് സ്റ്റുഡൻസിൻ്റെ, നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ലാം ലൈറ്റിംഗ് സെറിമണി നടക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം എന്താണേലും ഈ കോളേജും കോളേജിൻ്റെ വിശേഷങ്ങളും കുട്ടികളെയൊക്കെ ഒന്ന് കാണാം. സ്റ്റുഡൻസ് അവിടെ ലാം ലൈറ്റിംഗ് സെറമണിയിൽ ഇരിക്കുകയാണ്. ആ സമയം ഞാൻ വിചാരിച്ചു ഇവരുടെ മെസ്സും കിച്ചണും അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണാമെന്ന്. വേറൊന്നും കൊണ്ടുമല്ല, ഇത് ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ശാന്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇവിടെ തന്നെ താമസിച്ച് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവരിതിനകത്ത് തന്നെയാണ് അവരിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചെറിയ ഏറ്റവും അഫോർഡബിൾ റേറ്റ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ മാക്സിമം ഫെസിലിറ്റിയാണ് ഇവർ നൽകുന്നത്. അതിപ്പോൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും കേരള ഫുഡ്, വലിയ മെസ്സ്, അതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അപ്പം ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് കാണിക്കാം എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങളെന്ന് വരുന്നതെന്ന്. ഹോസ്റ്റൽ ഫെസിലിറ്റിയും അപ്പം ലോണ്ട്രി സർവീസ് ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഏതൊരു പേരൻറ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കുട്ടികൾ, നമ്മളുടെ കുട്ടികൾ വീട്ടിൽ വളരുന്നതിനേക്കാളും നന്നായിട്ട് വളരാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് കിട്ടിക്കഴിഞ്ഞാൽ, സേഫ്റ്റിയോടുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ ഏതൊരു പേരൻറ്റും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എനിവേ ഇവരുടെ മെസ്സ് കാണാം. വാ വന്നു. ഇത് ബോയ്സിൻ്റെ മെസ്സാണ്. ഇതേപോലെ തന്നെ ഗേൾസിന് സെപ്പറേറ്റ് മെസ്സ് ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങറ്റത്തെ സൈഡിലായിട്ടുണ്ട്, കിച്ചൻ്റെ ഒരു എൻഡിൽ. ഈ എൻഡിലായിട്ടാണ് ബോയ്സിൻ്റെ മെസ്സ് വരുന്നത്. ഇതിൽ ഏകദേശം 250 സീറ്റിങ്ങോട് കൂടിയുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇപ്പൊ എക്സാക്ട് ഉച്ചയായിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം അല്ല, ലഞ്ചിന് വേണ്ടിയുള്ളത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സമയം നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. ഇവരുടെ കിച്ചൺ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കാര്യങ്ങൾക്കും ഓരോ സെഗ്മെന്റ് ആയിട്ടാണ്. സ്റ്റോറേജിന് ഒരു ഏരിയ, ബോയിലിങ്ങിന് ഒരു ഏരിയ, കുക്കിങ്ങിന് ഒരു ഏരിയ, പോട്ട് വാഷിങ്ങിന് വേറൊരു ഏരിയ, പിന്നെ ഗ്രൈൻഡിങ്ങിന് വേറൊരു ഏരിയ, വെജിറ്റബിൾ കട്ടിങ്ങിന് ഒരു ഏരിയ. അതെല്ലാം ഓരോ സ്ലോട്ടായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും മിനിമൽ ഏരിയയിൽ മാക്സിമം രീതിയിൽ കുത്തി നിറയ്ക്കുന്ന ഇത് കാണാം. അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇത് ബോയിലിംഗ് സെഷനാണ്. ഇവിടെയാണ് റൈസ് ബോയിലിങ്ങും ഒക്കെ സ്റ്റീമിലാണ്, അതായത് സ്റ്റീം പൈപ്പ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീം പൈപ്പിലൂടെ തന്നെയാണ് അവരുടെ ബോയിലിംഗ് പ്രക്രിയകൾ നടക്കുന്നത്. അപ്പം വലിയൊരു ഇഡ്ഡലി ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ബോയിലർ ഇവിടെ കാണാനായിട്ട് പറ്റും. റൈസ് ബോയിലേഴ്സും. സോ ഇത് സ്റ്റീമിൻ്റെ പ്രവർത്തനം നടക്കുന്ന, സ്റ്റീം വഴി കുക്ക് ചെയ്യുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അടുത്ത മുറിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കുക്കിംഗ് റേഞ്ച് ഉള്ള ഒരു ഏരിയ ആണ്. ബർണറും അതേപോലെ തന്നെ ഈ ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഏരിയ, തവ പോലത്തെ സ്ഥലങ്ങൾ, പിന്നെ ബർണറുകളുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പം അധികം ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് ഭക്ഷണം വെക്കാനായിട്ടുള്ള കിച്ചൺ സ്പേസ് ഒക്കെയാണ് ഇത് വരുന്നത്. അപ്പം കുക്കിങ്ങുകൾ നടക്കുന്നത്, പാചക കറി പരിപാടികൾ നടക്കുന്നത് ഇവിടെ ആയിരിക്കും. അപ്പം ഇവിടെ നല്ല ഡാൽ കറി, അങ്ങനെ കുറെ കറികളും ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഡഫ് പ്രിപ്പയർ ചെയ്യുന്നത്, അരി ആട്ടുന്നതും അങ്ങനെയുള്ള ഗ്രൈൻഡിങ്ങും മാവാട്ടുന്നതും അരി ആട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്ന ഒരു ഏരിയ ആണിത്. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് രണ്ട് മുറികളുണ്ട്. ആ മുറികളിലാണ് പോട്ട് വാഷിംഗ്, പാത്രങ്ങൾ, അതായത് പാചകത്തിന് ശേഷമുള്ള പാത്രങ്ങൾ കഴുകുന്ന സ്ഥലം. പിന്നെ ഒരു വലിയൊരു ബ്ലൂ സ്റ്റാറിന്റെ ഒരു കോൾഡ് സ്റ്റോറേജ് കാണാനായിട്ട് സാധിക്കും. അതിനും തൊട്ട് മുന്നിലായിട്ടുള്ള സ്ഥലത്ത് വെജിറ്റബിൾ സ്റ്റോറേജും അതേപോലെ തന്നെ വെജിറ്റബിൾ കട്ടിങ്, ഇവിടെ കണ്ട കോക്കനട്ട് തേങ്ങാ ചിരുകുന്നതിൻ്റെ ഉള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വെജിറ്റബിൾ കണ്ടോ, ഓരോന്നോരോന്നോരോന്നായിട്ട് കറക്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് കൃത്യമായിട്ട് പാചകം ചെയ്യാനായിട്ട് ഒരുക്കിക്കൊണ്ട് പോകുന്നത് ഇവിടെ നിന്ന് അപ്പുറത്തേക്കാണ്. ഇനി നമുക്ക് ഇവരുടെ സ്റ്റോറും കൂടെ കാണാം. ഇതാണ് ഇവരുടെ ഒരു സ്റ്റോർ ഏരിയ. അരിയും മറ്റു സാധനങ്ങളൊക്കെ, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. മുറിക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ കയറുന്നില്ല അധികം.
മുറിക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മസാല പൊടികളും അതുപോലെ തന്നെ എല്ലാ സ്പൈസസും എല്ലാം അവര് കറക്റ്റ് ആയിട്ടൊരു ഓർഡറിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസസും അല്ലെങ്കിൽ ഓരോന്ന് പ്രക്രിയകൾ പല മുറികളിലായിട്ട് നടത്തുമ്പം കിട്ടുന്ന മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാണ്, ക്ലീനിങ്. അതായത് ഒരു രീതിയിലും ക്ലീൻലിനെസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവർ ക്ലീൻ ചെയ്ത് അതിൻ്റെ തന്നെ എല്ലാ മുറികളിലും കണ്ടു, അതിനകത്ത് തന്നെ ഒരു ഡ്രെയിനേജ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അത് പോയി വൃത്തി എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് വെക്കുന്നത് കൊണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ഇവിടുത്തെ മെയിൻ ഷെഫ് കൂടെ ചേരുന്നുണ്ട്. പേരെന്താണ് സാറേ? സുനിൽ. സുനിൽ അപ്പൊ ഒരു മലയാളി തന്നെയാണ് ആളല്ലേ? വയനാട്ടിലാണ്, നാട്ടില്. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ? ഒരുപാട് സ്റ്റുഡൻസ് കറക്റ്റ് ലഞ്ച് ടൈം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു തെള്ളുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട്. ഓക്കെ, അവർ വന്ന് കഴിച്ചു പോകേണ്ട ആവശ്യം അവർക്കുള്ളൂ, ഡിലേ അങ്ങനത്തെ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഓക്കെ, എങ്ങനെയാണ് ഇവരുടെ മെനു? എങ്ങനെയാണ് മെനു എന്ന് പറഞ്ഞാല്, ആഴ്ചക്ക് രണ്ടു പ്രാവശ്യം ചിക്കൻ ഉണ്ട്, രണ്ടു പ്രാവശ്യം എഗ് ഉണ്ട്, പിന്നെ സാമ്പാറ്, അവിയല്, ഓക്കെ, പച്ചടി. അപ്പൊ കേരള ഫുഡ് ആണ്, മോസ്റ്റ്ലി കേരള ഫുഡ് ആണ്. എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികളും കേരളത്തിൽ നിന്ന് തന്നെയാണ്, 90% മേലെ നമ്മുടെ മലയാളീസ് തന്നെയാണ്. സോ അപ്പം അവർക്ക് വീട്ടിലൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ മെനു അപ്പം അവര് വ്യത്യാസപ്പെടുത്താറുണ്ടോ? ഫുഡ് കമ്മിറ്റി ഉണ്ട് സ്റ്റുഡൻസും ഫാക്കൽറ്റി എല്ലാവരും, അതിൽ പോയിട്ട് ഞങ്ങൾ മെനു ഡിസൈഡ് ചെയ്യും, അവരെന്താ ചേഞ്ചസ് ഞങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തും കൊണ്ടും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആക്ച്വലി ഭയങ്കര പാടാണ് കേരള ഫുഡ് കോളേജ് മെസ്സുകളിൽ നിന്ന് ലഭിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതലും സ്റ്റുഡൻസ് വെളിയിലുള്ള മെസ്സുകൾ അല്ലെങ്കിൽ വെളിയിലുള്ള ഹോട്ടൽ പോലത്തെ മെസ്സുകളിലേക്കാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹോട്ടൽ രീതിയിൽ അവരുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും എന്റെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പം കോളേജ് മെസ്സിൽ നിന്നും തന്നെ കേരള ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഇവരുടെ ടീമിൽ ഒരു മലയാളി തന്നെ ഉണ്ടോ? സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലേ? മലയാളി ഉണ്ടായിരുന്നു. മലയാളി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഒരു മലയാളിയാണ് ഇതിനെ നേതൃത്വം വഹിക്കുന്നത്. മനസ്സിലായി. അതെ അതെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ബോയ്സിന്റെ മെസ്സ് കണ്ടു, കിച്ചൺ കണ്ടു, ഇനി ഇപ്പൊ വന്നിരിക്കുന്നത് അടുത്ത എൻഡിലേക്കാണ്. ഇത് ഗേൾസിന്റെ മെസ്സാണ്. ഗേൾസിന്റെ മെസ്സിലും ആ പറഞ്ഞതുപോലെ തന്നെ 200+ സീറ്റിങ്ങോട് കൂടിയ ഒരു ഗേൾസിന്റെ മെസ്സാണ്. കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. സോ സെപ്പറേറ്റ്, ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഹോസ്റ്റൽ ക്യാമ്പസിനകത്ത് തന്നെ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നത് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനൊക്കെ അങ്ങനെ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഈവൻ പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും ഇതേ ക്യാമ്പസിനകത്ത് തന്നെയാണ് താമസിക്കുന്നതും ഇതേ ഭക്ഷണം തന്നെ കഴിക്കുന്നു. അവർ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എന്നെ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ഫുഡ് വിത്ത് സേഫ്റ്റിയോടുകൂടെ ഇപ്പോൾ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പൂർണ്ണ വിശ്വാസം ട്രസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. അപ്പം നമുക്കിവിടെ കുറച്ച് പേരൻസ് വന്നിട്ടുണ്ട്, ലാമ്പ് ലൈറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനുവേണ്ടി വന്നിരുന്നതായിരുന്നു. ഹായ് സാർ, പേരെങ്ങനെയാണ്? സുനിൽകുമാർ. എവിടെയാണ് നാട്ടിൽ? ആലപ്പുഴ. ആലപ്പുഴ തന്നെയാണ്. നിങ്ങളുടെ മകനാണോ മകളാണോ? മകളാണല്ലേ. നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു, എന്താണ് അഭിപ്രായം? ഓക്കെ. ഓക്കെ. ഇവിടെ ഇപ്പൊ കേരള ഫുഡ് അല്ലേ? അപ്പൊ അതുകൊണ്ട് കുട്ടിയും സംതൃപ്തിയാണ്. അപ്പൊ നിങ്ങളിപ്പം ഫസ്റ്റ് ഇയറിലാണ് അവരല്ലേ? ഫസ്റ്റ് ഇയറിൽ. ഓക്കെ. ഇനിവേ പിള്ളേര് നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് വളർത്തെ. താങ്ക് യു. മറ്റു കുറച്ച് പേരൻസും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് മാം, പേരെങ്ങനെയാണ്? എന്റെ പേര് ബീന. എവിടെയാ നാട്ടില്? കോഴിക്കോടാണ്. കോഴിക്കോട് അല്ലേ? ഓക്കെ. കോഴിക്കോട് തന്നെയാണ്. കണ്ണൂരാണ്. സാറിന്റെ മകളാണോ? ഓക്കെ 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 ഓക്കെ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അല്ലേ നിങ്ങളുടെ കുട്ടികള്? ഫസ്റ്റ് ഇയർ. മകളാണോ മകനാണോ? മകളാണ്. അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഒരു അഭിപ്രായം? എങ്ങനെയുണ്ട് കോളേജിലെ പിള്ളേരുടെ അവരെ കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നപ്പോൾ എന്താണ് അഭിപ്രായം?
വന്നേ നന്നായി എന്തേരിയൊക്കെ കാണാനായി. നല്ല അഭിപ്രായമാണ്. കുറച്ച് ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്തിയോ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയുണ്ട് ഇവര്? ഇവിടെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടാണെന്നുള്ള ഒരു വിശ്വാസം ഇല്ല. ഓ അതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് തന്നെ എടുത്തത്. എന്താ വെച്ചാല് വേറെ പുറത്ത് അങ്ങനെ എടുക്കാതെ ഇതങ്ങനെ ഒരു ഇതാണ് കോളേജാണ് പറഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം അങ്ങനെ ആണ് ചേർത്തത് മോളെ. ഓക്കെ. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കൊരു അവിടെ നിൽക്കുമ്പോ കുഴപ്പമില്ല, സമാധാനം ഉണ്ടോ എന്താ വെച്ചാൽ നമുക്ക് ആദ്യമില്ല. അതെ. ഓക്കെ ഓക്കെ. അതുണ്ട്. ഓക്കെ സാറേ, എന്താണ് അഭിപ്രായം സാറിന്റെ? നല്ല അഭിപ്രായം തന്നെയാണ്. ചേർക്കുമ്പോൾ തന്നെ കുറച്ച് കോളേജ് നോക്കിയതിന് ശേഷമാണ് ചേർത്തത്. ഓക്കെ. സെക്യൂരിറ്റിയുടെ കാര്യം തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിലാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട്. അതെ, അതിനാണ്. സാറ്റിസ്ഫൈഡ് നമ്മുടെ നാട്ടിലല്ലേ. അവരുടെ ഒരു ആ ഒരു വിഷയത്തിൽ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ. ഭക്ഷണത്തെ കുറിച്ച് എന്താണ്? ഭക്ഷണത്തെ പറ്റി അവരുടെ കിട്ടുന്ന അഭിപ്രായം നമ്മൾ നല്ല അഭിപ്രായം തന്നെയാണ്. കിട്ടുന്നതിൽ ബെറ്റർ ആണെന്ന് പറയാം. ഓക്കെ. എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ചിക്കൻ ബിരിയാണി. ഞായറാഴ്ച മോളും അത് തന്നെയാണ് പറയാറ്. ഞായറാഴ്ച ചിക്കൻ ബിരിയാണി, അത് ഭയങ്കര ഇഷ്ടം. രാവിലെ മസാല ദോശ, അപ്പൊ അത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടുത്തെ വട ഭയങ്കര ഇഷ്ടമാണ്. വട നല്ല ടേസ്റ്റ് ആണ്. നമ്മളവിടുത്തെ വട മരുന്ന് ഇവിടെയാണല്ലോ അതിന്റെ ഒരു ദോശ വടയൊക്കെ. ബാംഗ്ലൂരിൽ വടക്ക് ഭയങ്കര. ഓക്കെ ഓക്കെ. പരിചയപ്പെട്ടേ, സന്തോഷം. താങ്ക് യു. അപ്പൊ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഭീമാകാരമായിട്ടുള്ള ഈ ബിൽഡിംഗ് ആണ് ബോയ്സിന്റെ സെപ്പറേറ്റ് ഹോസ്റ്റൽ. ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്ന്. ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും സ്റ്റാഫും ഫാക്കൽറ്റീസും എല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നത് കൊണ്ട് മുഴുവൻ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ബ്ലോക്കാണ് ഈ കാണുന്ന വലിയ ഈ ഒരു ബിൽഡിങ്. പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷത എന്താ അറിയോ? ഇതിൻ്റെ ഗ്രൗണ്ട് ഏറ്റവും അണ്ടർഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ഒരു വലിയ ജിമ്മാണ്. ആ ജിം കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അടുത്തത് ജിമ്മിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഇതുപോലെ തന്നെ ഒരു സിമിലർ വേറൊരു ബ്ലോക്ക് ഉണ്ട് ഗേൾസിന് സെപ്പറേറ്റ്, അതും കാണിക്കാം. അപ്പം നമുക്ക് ഇവരുടെ ഒരു റൂം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ എല്ലാ കുട്ടികളുടെയും സാൻഡൽസും അല്ലെങ്കിൽ ഷൂസൊക്കെ വെക്കാനായിട്ടൊരു റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ബങ്കർ ബെഡാണ് യൂസ് ചെയ്തിരുന്നത്. വലിയൊരു ഹോൾ മുറിയാണ്. ഒരു റൂം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു ഹോൾ റൂമാണ്. അതിൽ ബങ്കർ ബെഡ്, ഡബിൾ ഡെക്കർ ബെഡ് അല്ലെങ്കിൽ ബങ്കർ ബെഡ് യൂസ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബങ്കർ ബെഡുകളാണ്. പിന്നീട് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് വന്നിരിക്കുന്നതാണ് ഒരു അൽമാര, ഒരു സ്റ്റീലിൻ്റെ അൽമാര, പ്ലസ് ദേ സ്റ്റഡി ടേബിളും ചെയറും പിന്നെ മാട്രസും ബെഡ് സ്പേസും. ഇത് കൂടാണ്ട് ഇവരുടെ ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ്, ഒരു 6 ബാത്റൂമാണ് ഈ ഇത്രയും കുട്ടികൾക്ക് വേണ്ടി. അതായത് ഇവരിവിടെ ഇപ്പം നിലവിൽ 8 ബെഡുകളാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് 6 ബാത്റൂംസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിനകത്താണ് ഇവരുടെ വരാന്തയുടെ വീതി തന്നെ നിങ്ങൾ കണ്ടോ. സോ ഇതിനകത്ത് സ്പേസിൻ്റെ കാര്യം, സ്പേഷ്യസ് റൂംസ് എന്ന് മാത്രമല്ല സ്പേഷ്യസ് വരാന്തയാണ്, സ്പേഷ്യസ് ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി അതാണ്. ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു ജിമ്മിലേക്ക് പോകാം. ബോയ്സിൻ്റെ ജിമ്മ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ജിം ആണെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ വലിയ ജിമ്മ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം തന്നെ ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞിരുന്നു ഈ ഒരു ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് മുഴുവനും ജിം ആണെന്ന്. അപ്പൊ തന്നെ എനിക്കൊരു മനസ്സിലൊരു ഒരു 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 തിളപ്പുണ്ടായിരുന്നു ഇത് എത്രമാത്രം വലിപ്പം കാണുമെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതൊരു വേറൊരു ലോകമാണ്. വേറൊരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി മെഷീൻ, ഓരോ മെഷീനും കണ്ടിട്ടുള്ളതുണ്ട്, കാണാത്തത് ഉള്ളത്. സത്യം പറയൂ, ഇതുവരെ കാണാത്ത തരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. എല്ലാം ഹോയിസ്റ്റ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയുടെ മെഷീൻസ് ആണ്. വളരെ എനിക്ക് എൻ്റെ ഞാനിത് കണ്ടിട്ടില്ല. ഒരു കോളേജിൻ്റെയും ഇന്നേ വരെ ഒരു കോളേജിൻ്റെയും ജിമ്മുകൾ ഞാൻ പലത് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു എഫക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വലിപ്പത്തിൽ ഇത്രയും മെഷീൻസ് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, പല ജിമ്മിൽ പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം പലതരത്തിലുള്ള മെഷീൻസ് കണ്ടിട്ടുണ്ട്. മേ ബി ചിലപ്പം മെഷീൻസ് സെയിം ആയിരിക്കും, പക്ഷേ ഡിസൈനും ആസ്പെക്ട്സും എല്ലാം കൊടുത്തിരിക്കുന്നത്, ഈവൻ ഫൂട്ട് പാഡ് നമ്മൾ കാല് വെക്കുന്ന സ്ഥലം വരെ വെച്ചിരിക്കുന്നുണ്ടല്ലോ. എൻ്റയർലി ഡിഫറൻറ്റ് ഒരു ക്വാളിറ്റി അല്ലെ, ഡിഫറൻറ്റ് ഡിസൈനിലുള്ളതാണ് ഈ കാണുന്ന എല്ലാ മെഷീൻസും. മെഷീൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇനി നമുക്ക് ഒരു കാർഡിയോയുടെ റൂമുണ്ട്. ഓക്കെ, ഇത് വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ റൂമാണേ. കാർഡിയോയുടെ റൂം എന്താണ്ട് കുറേ സൈക്കിൾസ് വെച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ സൈക്കിൾസ് കുറേ ഉണ്ട്. ഒരു
ആറ് സൈക്കിൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇനിയാണ് കാണേണ്ട മെയിൻ സാധനം. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മെയിൻ സാധനം വന്നു വന്നു വന്നു. ഒരു പല പല സിനിമാ നടന്മാരുടെയും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സിനിമാ നടന്മാരുടെയും വീട്ടിൽ ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫോട്ടോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു മൾട്ടി ജിം സെറ്റപ്പാണ് ഒരു ഇത് വരുന്നത്. ഒരു സാക്ക് വന്നിട്ടുണ്ട്, പിന്നെന്താണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ഭാഗം, പിന്നെ ഒരു സ്ഥലത്ത് ട്രാംപോളിൻ. ഞാൻ നേരെ കണ്ടിട്ടില്ല, ഒരു ജിമ്മിലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും. കൊച്ചിയിലെ വലിയ വലിയ ജിമ്മുകളിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂരിലെ വലിയ വലിയ ജിമ്മുകളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഉള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ദേ ദേ ഒരു ട്രാംപോളിൻ, ഒരു റീബൗണ്ടർ വെച്ചിട്ട് എന്ത് വർക്കൗട്ടാണ് ഇതിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഉള്ളത് പറഞ്ഞാൽ. പക്ഷേ ഒരു മാസ്മരിക സാധനം, മാസ്മരിക സാധനം എന്ന് പറഞ്ഞാൽ മാസ്മരിക സാധനം. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള, വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയുള്ള പല തരത്തിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഡ്ജസ്റ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള മെഷീൻസ് ആണ്, പുള്ളപ് ബാർ ഉണ്ട് മേളിൽ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒരു ഒറ്റ സിംഗിൾ റൗണ്ടിൽ വരുന്ന ഒരു വലിയ മെഷീനാണ് ഈ വരുന്നത്. പിന്നെ സാക്ക് വരുന്നു. അപ്പം എങ്ങനുണ്ട് ജിം, എങ്ങനുണ്ട് ഉള്ളത് പറ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജിം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോളേജിന്റെ വീഡിയോയിലോ കോളേജിലോ ഇങ്ങനൊരു ജിം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ആ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കോളേജിൽ പോയി പല ജിമ്മുകൾ കണ്ടു, പക്ഷേ ഇതൊരു ഒന്നൊന്നര ഐറ്റമാണ്. ഇനി ഇതുപോലെ തന്നെ ഗേൾസിന് ഒരു ജിമ്മുണ്ട് സെപ്പറേറ്റ്, ഇത് ബോയ്സിന്റെ ജിം മാത്രമാണ്. ഇനി ഇത് കൂടാതെ ഇനി ഇവർക്കൊരു ഒരു പുതിയൊരു മുറിയുണ്ട്, യോഗയ്ക്ക് വേണ്ടിയും മറ്റും മെഡിറ്റേഷന് വേണ്ടിയുള്ളൊരു മുറി. ആ മുറിയിലേക്ക് പോവാം. ഇനി നമ്മൾ ഇവിടുത്തെ യോഗ ഓർ മെഡിറ്റേഷൻ ഹാളിലേക്കാണ് കയറുന്നത്. കംപ്ലീറ്റ്ലി ഒരു സ്പേസ് കാണാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് ഒരു വലിയ മിറർ സ്പേസ് ഉണ്ടോ? അപ്പം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസാണിത്. തൊട്ട് ജിമ്മിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നത്. മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ അത് അല്ലെന്നുണ്ടെങ്കിൽ കാർഡിയോ വർക്കൗട്ടിനോ മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ്. അങ്ങനെ നമ്മുടെ വലിയ ജിമ്മിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു റിക്രിയേഷൻ റൂം ഉണ്ട്, ഒരു ടി വി റൂം എന്ന് തന്നെ പറയാം. ഇവിടെയാണ് നമ്മുടെ പിള്ളേരെല്ലാം, ഇവിടെ താമസിക്കുന്ന പിള്ളേരെല്ലാം വന്നിരുന്നിട്ട് വേൾഡ് കപ്പും അതേപോലെ ഐ പി എല്ലും മറ്റും കാണുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ മൂവിയും മറ്റും കാര്യങ്ങൾ കാണാൻ വേണ്ടി അവർക്കൊരു റിക്രിയേഷൻ സ്പേസ് ഇതിനോട് അനുബന്ധിച്ച് കൊടുത്തിരിക്കുന്നു. സോ ഈ അമ്യൂണിറ്റീസ് ഒക്കെ, ഇത്രയും അമ്യൂണിറ്റീസ് അടങ്ങുന്നതിന് സെപ്പറേറ്റ് ചാർജസ് ഒന്നുമില്ല. ഇവരുടെ നിലവിൽ വരുന്ന താരിഫുകൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു അഫോർഡബിൾ റേറ്റ് ആണെന്ന്. ഹോസ്റ്റലിന്റെ അമ്യൂണിറ്റീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ഈ ജിമ്മാണെങ്കിലും ഈ റൂമാണെന്നുണ്ടെങ്കിലും മെഡിറ്റേഷന്റെ റൂമാണെങ്കിലും ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്, ലോണ്ടറി. അത് നമുക്ക് പോയി കാണാം. അപ്പൊ ബോയ്സ് ഹോസ്റ്റലിന് ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്. ഗേൾസ് ഹോസ്റ്റലിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജിം ഉണ്ട്. അത് ബോയ്സിൻ്റെ ജിം പോലെയല്ല, ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് മെഷീൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ജിമ്മ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇവരുടെ രണ്ട് ഹോസ്റ്റൽസിനു വേണ്ടിയുള്ള ലോണ്ടറി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് കാണാം. നമ്മൾ നിലവിൽ ഗേൾസിന് വേണ്ടിയുള്ള ജിമ്മിലാണ് വന്നിരിക്കുന്നത്. ഗേൾസിന് വേണ്ടിയുള്ള ജിമ്മിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും വെയിറ്റ് ട്രെയിനിങ്ങിന് ഉള്ള കാര്യങ്ങൾ അധികമില്ല, മറിച്ച് കാർഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർഡിയോ വർക്കൗട്ട്സിന് വേണ്ടി വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്. പിന്നെ എന്താണ് പർട്ടിക്കുലർ ലെഗിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ ബോഡി അങ്ങനെയുള്ള തരത്തിലുള്ളതുള്ളൂ. അധികം വെയിറ്റ് ട്രെയിനിങ് നമ്മൾ അപ്പുറത്തെ ബോയ്സിന് വേണ്ടി കണ്ടതുപോലത്തെ വിശാലമായിട്ടുള്ളതല്ല. എന്നാൽ എടുത്തു പറയേണ്ടത് അവിടെ ബോയ്സിന് ഈ ഒരു മെഷീൻ ഇല്ലായിരുന്നു. ഇതൊരു സ്റ്റെയർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് കയറുന്നതിന് ഈക്വലായിട്ട് ട്രെഡ്മില്ലിന് പകരമായിട്ടുള്ള തരത്തിലുള്ള ഒരു മെഷീനാണ്. അപ്പം ഈ മെഷീൻ അവിടെ ബോയ്സിന് ഇല്ലായിരുന്നു, പക്ഷേ ഗേൾസിനുണ്ട്. സോ കാർഡിയോയ്ക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഒരു മെഡിറ്റേഷന് അല്ലെങ്കിൽ യോഗയ്ക്ക് വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ സ്പേസും അവരിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒരു മെഷീൻ ഉണ്ട്. അതായത് ഏകദേശം 30 വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള, അതായത് പുള്ളപ്പ് പുഷപ്പ് കാര്യങ്ങളെല്ലാം വരുന്ന തരത്തിൽ എക്സ്റ്റെൻഷൻസും പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ബാറും ഒക്കെ കൂടെ വരുന്ന ഒരിതുണ്ട്, ഡംബലിനുണ്ട്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബോയ്സിന് വേണ്ടിയുള്ള അത്രയും വിപുലീകരിച്ചുള്ളതല്ല. എന്നാൽ അവർക്ക് വേണ്ടുന്ന ഒരു ഗേൾ ഒരു ഇവർക്ക് പർട്ടിക്കുലർലി വേണ്ട തരത്തിലുള്ള ഒരു വലിയൊരു ജിമ്മാണ് ഇവിടെ ഒരു ഒരുക്കിയിരിക്കുന്നത്.
നമ്മൾ ഗേൾസ് ഹോസ്റ്റലിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് പേരന്റ്സ് കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഹായ് സാർ, നമസ്കാരം. എന്താണ് പേര്? ഹംസ. നാട്ടിൽ എവിടെയാ? നാട്ടില് ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ഓക്കെ, വൈഫാണല്ലേ? ഓക്കെ, ആരാണ്? മകളാണോ? അളിയന്റെ മകളുണ്ട്, അയൽവക്കുണ്ട്. ഓ, അങ്ങനെ ഒരു അഞ്ചു പേരുണ്ട് ഇവിടെ. അഞ്ചു പേര് ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ? എന്താണ് അഭിപ്രായം? എന്താണ് ഇതിപ്പം ആദ്യത്തെ ഒരു പരിപാടിയല്ലേ, പേരന്റ്സ് വരുന്ന ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ? ഫസ്റ്റ് മീറ്റിംഗ് ആണ്. മുന്നേ വന്നു പോയിട്ടൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒന്നാമത്തെ ഇവിടുത്തെ മെയിൻ സിസ്റ്റം എന്താണെന്ന് വെച്ചാല്, ഈ പുറത്തു വിടുന്ന സമയത്ത് ആ കുട്ടികളെ ഒരു ദിവസം വിട്ടാൽ കുട്ടികളെ പിറ്റേ ദിവസം വിടുന്നത്. ഓക്കെ ഓക്കെ, അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം കോളേജിൽ നിന്നാണല്ലോ ഇപ്പോഴത്തെ തലമുറ എന്തും പഠിക്കുന്നതും എന്താവുന്നത്. അപ്പോ ആ കാരണത്താൽ നമുക്കൊരു വിശ്വാസം, സേഫ്റ്റി മനസ്സിലൊരു ഉണ്ടല്ലേ. ഓക്കെ, നല്ലൊരു അഭിപ്രായമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ മാമും ഒരുമിച്ച് വന്നല്ലേ നിങ്ങൾ? എന്താണ്? നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അധ്യാപകരും മലയാളി അധ്യാപകരില്ലേ അവരെ പഠിപ്പിക്കാനായിട്ട്? മലയാളി അധ്യാപകരുണ്ടല്ലേ. ഓക്കെ, അപ്പൊ പരിചയപ്പെട്ടേ, സന്തോഷം. ഓക്കെ, താങ്ക് യു. മറ്റൊരു മലയാളി പേരന്റ്സിനെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം സാറേ. എന്താണ് പേര്? സന്തോഷ് കുമാർ. എവിടെ, നാട്ടിൽ എവിടെയാണ്? ട്രിവാൻഡ്രത്ത്. ഓക്കെ സാർ, എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വഞ്ചി കോടതി സ്റ്റാഫ് ആണ്. ഓക്കെ, പേരെങ്ങനെയാണ്? എന്റെ പേര് സചിത്ര. ആ ഓക്കെ, മകനാണല്ലേ? ശരി ശരി. എന്താണ് പേരെങ്ങനെ? ആശിഷ്. ഓക്കെ, ഇന്നൊരു ലാമ്പ് ലൈറ്റിംഗ് സെറമണി ആയിട്ട് നിങ്ങൾ വന്നതാണല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത്, അതോ ഫംഗ്ഷൻ ആദ്യമായിട്ട് വരുന്നുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട് ഒരു കോളേജിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായവും? നമ്മൾ ഫസ്റ്റ് ടൈം വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ലതാണെന്ന്, അതായത് പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് കണ്ടിട്ടാണ് വന്ന്. ഉറപ്പുള്ളതുകൊണ്ടാണ് എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി മറ്റും കാര്യങ്ങൾ എങ്ങനെയുണ്ട്? മറ്റേ മറ്റുള്ള നോക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല, നല്ലതാണ്, നല്ല നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണമോ? ഭക്ഷണം നല്ല തന്നെയാണ്, നല്ലതാണ്. ഞങ്ങൾ ഇന്നും ഉച്ചയ്ക്ക് അവരുടെ ഫുഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിനൊന്നും ഒരു കംപ്ലൈന്റ് പറയാനൊന്നും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്താണ് കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം? പ്രോഗ്രാമുകളൊക്കെ തന്നെ. ആ ജിമ്മ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ഇപ്പൊ ജിമ്മ് ജസ്റ്റ് കണ്ടിട്ട് വരുവാണ്. വലിയൊരു ജിമ്മാണ്, ഇവരുടെ ഒരു ഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ പരിചയപ്പെട്ടേ, സന്തോഷം. താങ്ക് യു. അപ്പൊ ഇവിടെ താമസിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും, അതായത് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്ന് ആദ്യം പറഞ്ഞു, എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്ന മറ്റൊരു അമിനിറ്റി ആണ് ലോണ്ടറി സർവീസ്. അതായത് ഇവരുടെ എല്ലാ വസ്ത്രങ്ങളും ഇവിടെ കഴുകി ഉണക്കി അത് തേച്ചും കൊടുത്താണ് ഇവരുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. അതൊരു വലിയൊരു അമിനിറ്റിയാണ്. ലോണ്ടറി സർവീസ് കംപ്ലീറ്റ്ലി അവർക്ക് ഒരു വർഷത്തേക്കായിട്ട് അത് മൊത്തത്തിൽ കൊടുക്കുന്നതാണ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് ഇതിവിടെ നന്നായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നു. വളരെ എടുത്തു പറയേണ്ട ഒരു അമിനിറ്റിയല്ലേ. നിങ്ങൾക്ക് കാണാം, രണ്ട് വലിയ ഡ്രയർ മെഷീൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 12 kg ഒരു ചേമ്പറാണ്. അപ്പോൾ അത്രയും തുണി ഒരുമിച്ച് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടും. അതിനുശേഷം ഇവർ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റീം അയൺ ചെയ്ത് അവർ അടിപൊളിയാക്കി നല്ല തേച്ച് മടക്കി അവിടെ കുട്ടികളുടെ അടുക്കിലേക്ക് എത്തിക്കും. അപ്പൊ അവിടെ നിന്നും കംപ്ലീറ്റ്ലി തേച്ച് മടക്കിയത് ഓരോ കുട്ടികളുടെയും നമ്പർ ഇവർ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റാക്കിലും. അപ്പൊ ആ നമ്പറിൽ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്, അതിൽ അവർ കറക്റ്റായിട്ട് മടക്കി അവിടെ വെച്ചിരിക്കും. കുട്ടികൾ ഇവിടെ നിന്നും പിക്ക് ചെയ്ത് ഉപയോഗിക്കുക. നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ, അല്ലേ? ഇത്രയും മൊത്തത്തിൽ, അതായത് ക്യാമ്പസിനകത്തുള്ള മുഴുവൻ കുട്ടികളുടെയും തുണി അവർ ലോണ്ടറിയിൽ അവർ തന്നെ കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് അത് പർട്ടിക്കുലർ ടൈമിൽ അത് ഡെലിവറി ചെയ്ത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യകതയില്ല. നിലവിൽ നമ്മൾ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൻട്രൽ ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് 24 ഡിഫറൻറ്റ് സ്ട്രീംസിലുള്ള കോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നേഴ്സിംഗ്, അതുപോലെ തന്നെ അലൈഡ് ഹെൽത്തിൽ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ്. ഇങ്ങനെ ഈ 3 സ്ട്രീമിലായിട്ട് 24 കോഴ്സസാണ് ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ ഒരു ക്ലാസ് റൂം വന്നിരിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. പ്രൊജക്ടറും കാര്യങ്ങളും പിയേഴ്സൺ ഡിജി ക്ലാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വരുന്നൊരു ക്ലാസ് റൂംസ് ആണ്. ഈ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ എല്ലാ ക്ലാസ് റൂംസും, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്ലാസ് റൂംസ് വരുന്നത് ഈ ഒരു
ഡിസൈനിൽ അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസിലായിരിക്കും. അപ്പം ഇതിനകത്ത് ഞാൻ ആക്ച്വലി കോളേജിനകത്ത് പറയുമ്പോൾ ഇവരുടെ ഹോസ്റ്റൽസിനെ കുറിച്ച് നേരത്തെ കാണിച്ചല്ലോ, ഇവിടെ നിന്നും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കിൽ നിന്നും ഹോസ്റ്റലിലേക്ക് വെറും തൊട്ടടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഒരു 100 മീറ്റേഴ്സിനകത്താണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഹോസ്റ്റൽ വരുന്നത്. നമുക്ക് ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുറച്ച് വിദ്യാർത്ഥികളെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. എന്താ ബ്രോ പേര്? യാസ്രിക. ആ, ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ. എവിടെയാ നാട്ടില്? മലപ്പുറം. മലപ്പുറം. അജ്മൽ. ആ, ഞാൻ തേർഡ് ഇയർ ബി എസ് സി നഴ്സിംഗ്. നാട്ടില്? തൃശ്ശൂർ. ഓക്കെ. ഷാഹിൻ, സെക്കൻഡ് ഇയർ ബി എസ് സി എം ഐ ടി. ആ, ഫ്രം കാശ്മീർ. ഫ്രം കാശ്മീർ. ഓക്കെ, ഗ്രേറ്റ്. ആഷ്ലിൻ, തേർഡ് സെമസ്റ്റർ ബി എസ് സി നഴ്സിംഗ്. ഓക്കെ. നാട്ടില്? കോഴിക്കോട്. കോഴിക്കോട്. മൈഥിലി, തേർഡ് സെമസ്റ്റർ ബി എസ് സി നഴ്സിംഗ്. ആ, കോട്ടയം. ജ്യോതിക, തേർഡ് സെം ബി എസ് സി നഴ്സിംഗ്. മലപ്പുറം. ആ, കൃഷ്ണ, ബി എസ് സി നഴ്സിംഗ്. തൃശ്ശൂർ. അപ്പം കേരളത്തിൽ നിന്നും ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അങ്ങ് അറ്റത്ത് നിന്നും കാശ്മീരിൽ നിന്നും വന്ന ഒരാളെ നമുക്ക് ലഭിക്കാനായിട്ടിടയായി. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഈ ലൊക്കേഷനിൽ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതോ പോയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ, നന്ദി ഹിൽസ്. ആ, ഓക്കെ. ഷോപ്പിങ്ങിന് വേണ്ടി, ട്രക്കിങ്ങിന് വേണ്ടിയുള്ള നന്ദി ഹിൽസ് അല്ലാണ്ട് വേറെ എന്താണ് ഇവിടെ അടുത്ത്? ഓക്കെ, ഇതെല്ലാം ഇതിന് നിയറസ്റ്റ് ഒരു 1 hour അത്രയല്ലേ ഉള്ളു? 1 hour ജേണി അല്ലേ? ലെസ് ദാൻ 1 hour ജേണിയിലേ ഉള്ളു അല്ലേ? ഓക്കെ. എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് ബോയ്സിന് നല്ല വലിയൊരു ജിമ്മുണ്ട്. ഓക്കെ. ഹോസ്റ്റൽ ആൻഡ് ഗ്രൗണ്ട് ആയിട്ട് വലിയ വലിയ മൾട്ടി മെഷീനറീസ് ഒക്കെ ഉള്ള ഒരു വലിയ ജിമ്മുണ്ട്. ഓക്കെ. പിന്നെ നമുക്കിവിടെ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ എല്ലാം മറ്റേ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റിനായിട്ട് സെപ്പറേറ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തുണ്ട്. പിന്നെ നമുക്ക് റിഫ്രഷ്മെന്റിന് ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. യാ, വാട്ട് യു ലൈക് മോസ്റ്റ് ഹിയർ ഇൻ ശാന്ത ഓർ ഇൻ ദിസ് പർട്ടിക്കുലർ ലൊക്കേഷൻ? വി ലൈക് ഹിയർ ജിം, ദാറ്റ്സ് ഗുഡ് ഹിയർ, ആൻഡ് ക്യാൻറ്റീൻ ഈസ് ആൾസോ ഗുഡ് ഹിയർ. ഓക്കെ. വി എൻജോയ് ഹിയർ. Food is also good there. Okay. And outside we go for like trekking. Nandi okay. Hills is good. Mandikal, we can go there trekking also. Okay. So these places are good here. Okay. So you like most gym you like? Yeah, yeah. Okay, okay, great. Yeah. Abhi ivada oru vaadu sthalangal aanu actually tourist places kaananayittu ivarku chuttum sthalangal undu. Oru less than 1 hour ജേണിയിൽ തന്നെ ഇവർക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ഞാൻ നന്ദി ഹിൽസിലും അവൽബേട്ടയിലും പോയിട്ടുള്ളൂ, ബാക്കിയുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടില്ല. ഇനി നമുക്ക് പോവാം. ആദിയോഗ്യയിലും പോയിട്ടില്ല. യാ, ഇവിടെ അടുത്താണല്ലേ. യാ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് മൊത്തത്തിൽ കോളേജിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്താണ്? ക്ലാസ് ആണോ, ഹോസ്റ്റൽ ലൈഫാണോ, അതോ വെളിയിലുള്ള ഒരു റിഫ്രഷ്മെന്റ് ടൈം ആണോ, ഫ്രണ്ട്സ് ആണോ, എന്താണ്? ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മൾ നിരവധി സമയം കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ കോളേജിൻ്റെ ഒരുപാട് അമിനിറ്റീസ് കണ്ടു. പ്രത്യേകിച്ച് നമുക്ക് ഇവരുടെ ഹോസ്റ്റൽ, ഇവരുടെ കെയർ കാര്യങ്ങളെല്ലാം നമ്മൾ ഭയങ്കരമായിട്ടും അട്രാക്റ്റീവായി അല്ലേ. ഇപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ നിരവധി റെസ്പോൺസ് പേരൻസിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നും റെസ്പോൺസ് ലഭിച്ചു. അപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ഒരു മറുപടി ആയിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പളിനെ കുറിച്ച്. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹായ് സർ. ഹലോ. യാ, യുവർ നെയിം? ഐ എം ഡോക്ടർ നവീൻ സൈമൺ. ഓക്കെ സർ. സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒന്ന് പറയാമോ ക്യാമ്പസിനെ കുറിച്ച്? മലയാളത്തിൽ ഏതായിട്ട് തെറ്റായാൽ ക്ഷമിക്കണം. ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഐ തിങ്ക് ഐ കൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. Yeah, you can use both languages. I'm happy to speak in Malayalam also. Okay. It's an honor to be a principal of Shanta Group of Institutions. Especially I would convey my gratitude to Dr. K. Sudhakar sir, who gave me this opportunity. Okay. The institution has grown not just because of we, but it is ours. That is, the including the students also. Students and parents have really cooperated a lot. And especially 90% of the students are from Kerala and they are very much cooperative. When we talk about academics, the discipline as well as the culture, they have really inculcated a very healthy relationship. And to be honest, today if the institution has grown very quick in a very faster way, the students when I talk about, no doubt they are really good and tremendously they are growing and they are trying to understand today's necessity as academicians.
So this is how I would nurture my students. We are very much serious about discipline. We do follow all the protocols in taking care of both boys and girls, wherein I do really appreciate the students' understanding level also. Okay. Though the world is addicted to mobiles and other things, our students, I say that they are obedient and they are adhering to the disciplinary rules and regulations what has been put forth. Mm-hmm. My success, I would say it is because of my students. Oh. I alone cannot be successful. My students, if they can understand what is my vision and our management's vision, I'm sure any organization can grow. It all depends on the way you nurture the student. Yeah. That's the success. Yeah, let Shanta Group of Institution be a blessing for every student. Thank you, sir. Thank you so much for your time. Thank you, sir. ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസ്, ജസ്റ്റ് അവിടെ നിന്നും മെയിൻ ഗേറ്റിൽ നിന്നും കുറച്ച് മുന്നോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ലാർജസ്റ്റ് ഫുഡ് മോൾ, ഹൈവേ ഫുഡ് മോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ NH 44 ആണ് ഈ സൈഡിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ NH 44 തൊട്ട് സൈഡിലുള്ള റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫുഡ് മോളാണ്. ഇവിടെ നിരവധി ബ്രാൻഡുകൾ, ബർഗർ കിങ്, KFC, സ്റ്റാർബക്സ്, അതേപോലെ ഹൽദിറാംസിൻ്റെ ഒരു ഇത്, നിരവധി അതുപോലത്തെ ബ്രാൻഡുകളുണ്ട്. പിന്നെ ബാംഗ്ലൂരിലൊക്കെ ഉള്ള മലയാളികൾക്കറിയാം എംപയർ, അവരുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ്, അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു ബ്രാൻഡഡ് KFC ഉണ്ട്. സോ ബ്രാൻഡഡ് ഫുഡ് മോൾസിൻ്റെ അല്ലെങ്കിൽ ഫുഡ് സ്റ്റോൾസ് വരുന്ന ഒരു പർട്ടിക്കുലർ ഹൈവേ മോളാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എത്ര നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക, നിങ്ങളെ ഒരു റിക്വയർമെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളൊരു അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുന്ന പ്രത്യേകിച്ച് നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കോളേജ് വന്ന് കാണുക, ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് കമ്പാരിസൺ നടത്തുക. ഉറപ്പായിട്ടും ഞാൻ പറയാം, അഫോർഡബിൾ റേറ്റിൽ മാക്സിമം ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം എന്താണ് അമിനിറ്റീസ് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഈ ടീം നിങ്ങളെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക, കോളേജ് വന്ന് കാണുക, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നിങ്ങൾ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത് നിങ്ങൾക്കൊരു ഐഡിയലായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, അത് ചൂസ് ചെയ്യുക. ഈ നമ്പർ ഇവിടെ ഇവരുടെ തന്നെയാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കാണാം. ബൈ ബൈ.